ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പാ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഇപ്പൊ ടൈം 10:30 ആയി. ഇന്നലെ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും എന്താ 2:30 ആയി. അർജുൻ്റെ അമ്മയാണ് നിക്കണേ. അർജുൻ്റെ അമ്മയുടെ അമ്മ പേരെന്ന് പറയുമോ? അനിത എന്നാണ്. തലക്കിട്ട് മെമ്പർ ഉണ്ടാ. വന്നപ്പോ തൊട്ട് ഭക്ഷണം കഴിച്ചത്. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണേന്. ഭക്ഷണം ഇരിക്കണ്. ദോശ, ചട്നി, പിന്നെ ഒരു സിസ്റ്ററും കൂടി ഉണ്ട്. അർച്ചന പുള്ളിക്കാരത്തെ എവിടെന്ന് അറിയില്ല. എവിടെ സിസ്റ്ററേ ഒന്ന് വന്ന സിസ്റ്ററേ, നമ്മളാ കാണികൾക്കൊന്നും എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. അർച്ചന അർജുന സിസ്റ്ററാണ്. രണ്ട് മക്കളാണ് അവര്. എത്ര പഠിക്കുന്ന അർച്ചന? ഡിഗ്രിയാണ്. പഠിപ്പിച്ചിട്ടാണ്? ആ പഠിപ്പിച്ചല്ല, നമ്മളെ പോലെ തന്നെ. അമ്മയൊക്കെ നിന്നിട്ട് പപ്പിച്ചിട്ട്. അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് കാണാം. കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അപ്പൊ അതേ നമുക്ക് കാണാം. ടാറ്റ ഫ്രണ്ട്സ്. അപ്പൊ നമ്മളെ സിസ്റ്റർ ഉണ്ട്, അർച്ചന, ഷോൺ. അപ്പൊ അർജുന്റെ വീട്. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോണേന്. പോണേന് മുമ്പ് അമ്മൂമ്മേനെ ഒന്ന് കാണണം, മുത്തശ്ശനെയും കാണണം. ശരിപ്പിടുന്നിട്ടൊന്ന്. ഇത് അവരുടെ അടുത്തേക്ക് പോണത്. അവരുടെ വീടും ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ്. സാധനം കിട്ടിയടെ. ബാക്ക് പാക്കിൽ ഒട്ടിക്കണേ. ഇത് തൂങ്ങിക്കിടക്കണണ്ട. സാധനം കിട്ടി. ഇന്നിപ്പോൾ അർജുൻ പോയിട്ട് പ്രിന്റ് എടുത്തണത്. അർജുൻ മുത്തശ്ശിനെ മുത്തശ്ശനെയൊക്കെ ഒന്ന് കണ്ടിട്ട് ടാറ്റ പറഞ്ഞിട്ട് പോവാ. പോണേണ്ട മുത്തശ്ശ. മുത്തശ്ശി നമ്മളാ പുതിയ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയാണ്. അച്ഛൻ തേരിക്കണ. അച്ഛ പോയിട്ട് വരാ. മനസ്സിനൊക്കെ നല്ല ബലം കൊടുക്ക. പോയിട്ട് വരുമ്പോ എന്തായാലും കാണാം. ഏണ്ടാ പോണ്ട മുത്തശ്ശി. അർജുന്റെ വീട് കഴിഞ്ഞ ഇനി അടുത്തത് എങ്ങോട്ടാണെന്ന് അറിയില്ല. കല്ലി വല്ലി. വി ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. അത്ര ഉള്ളൂ. ഇപ്പൊ എന്തായാലും ഡ്രോപ്പ് ചെയ്യുമ്പോ അവിടെ വെച്ച് കാണാട്ടാ. പീസ് ഔട്ട് ഫ്രണ്ട്സ്. അപ്പൊ നമ്മക്കുറച്ച് സിറ്റിയിലേക്ക് വന്ന് കാസർഗോഡ്, ചെറുവത്തൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഹൈവേ ആണ്. പിന്നിപ്പോൾ ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് കുറച്ച് മുന്നോട്ടൊക്കെ നടന്നിട്ട് ബെക്കൽ ഫോർട്ടിലേക്കാണ് അടുത്ത ഞാൻ പ്ലാൻ ചെയ്തേക്കുന്ന ഡെസ്റ്റിനേഷൻ. അവിടെ എത്തിയിട്ട് കാണാൻ എന്താണ്. എല്ലാവരും നിൽക്കുന്നുണ്ട്. അർജുൻ, സുബി, ഷോൺ എല്ലാവരും നമ്മളെ ഗഡികളാണ്. അപ്പം എന്താണ് ഇനി അവിടെ വെച്ചിട്ട് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ. പിന്നെ എന്ത് നീലേശ്വരത്ത് ഡ്രോപ്പ് ചെയ്ത് ഒരു 10-11 മീറ്ററോളം മുന്നോട്ട് തന്നെ എത്തിച്ചു തന്നിട്ടുണ്ട്. താങ്ക്സ്. അപ്പൊ ഇതാണ് ഇപ്പൊ ഞാൻ ഒരു ബ്രിഡ്ജിന്റെ പൊക്കത്തിൽ കൂടി നടക്കുന്നുണ്ട്. ഇതാണ് ബ്രിഡ്ജ്. വണ്ടിയൊക്കെ പോകണ്ട. ക്യാമറയും പിടിച്ചോണ്ട് അധികം നേരം ഒന്നും എനിക്ക് നടക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നല്ല ബോഡി പെയിൻ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല. മുന്നോട്ട് തിരിച്ചാലേ പിന്നെ നമ്മ വെച്ച കാല് പുറകോട്ടേക്ക് വെക്കാറില്ല. അത് നമ്മളൊരു നമ്മളെല്ല കൊച്ചിക്കാരൊരു ശീലമാണ്. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ എല്ലാ കൊച്ചിക്കാരുടെ ശീലമാണ്. മുന്നോട്ട് വെച്ച കാല അവർ പിന്നോട്ട് എടുത്ത് വെക്കണമെങ്കിൽ എന്തിനൊക്കെ മിറാക്കിൾ സംഭവിക്കണം. അപ്പൊ ഈ യാത്ര പോണത് ബേക്കൽ ഫോർട്ടിലാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല അവിടെ. ബെക്കൽ ഫോർട്ടും ബെക്കൽ ബീച്ചും അങ്ങോട്ടാണ് അപ്പൊ പോണത്. ഭയങ്കര അടിപൊളി നേച്ചറാണ്ട് ഇവിടെ. നോക്കിക്കേ, മരങ്ങളും അത് ഇതൊക്കെ ആയിട്ട് അടിപൊളിയാണ്. പീസ് പീസ് പീസ്. ഓ ബെക്കൽ എത്തിയിട്ട് കാണാം, അല്ലെങ്കിൽ അതിനു മുമ്പ് എന്തെങ്കിലും ലിഫ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കാണാട്ടാ. ബൈ ഫ്രണ്ട്സ്. അപ്പൊ അടുത്ത ലിഫ്റ്റ് കിട്ടി. ബേക്കൽ എത്താറായി ഞാൻ. നമ്മളാ നിതിനല്ലേ, നിതിനാണപ്പ ഈ ഡ്രൈവ് ഹോസ്റ്റ് ചെയ്തേക്കുന്നത്.
എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ചിന്തപ്പെടുള്ളൂ, ഇറങ്ങിത്തിരിക്കണം. ഫ്രണ്ട്സ്, അപ്പം നമ്മളാ കെടി നിതിൻ എന്നാണ് പേര്. നമ്മളാ കാനങ്ങാട് എത്തിച്ചിട്ട് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ മുന്നോട്ട് ചേട്ടൻ നമ്മളെ എത്തിച്ചു തന്ന്. താങ്ക്സ് ഉണ്ട് ചേട്ടന്. അപ്പം നമ്മുടെ ബ്രോയിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുള്ളി പൊളിയാണ്. അപ്പോൾ എന്താ പറയുക, പുള്ളിയുടെ ഭാവിയിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ചേട്ടാ. ഓക്കെ ബൈ. എല്ലാ ഡ്രീംസും ഇതിലൂടെ പ്രൂവ് ആവട്ടെ. ബൈ, സീ പോണപ്പാ. ഓക്കെ ബൈ. അപ്പൊ ബെക്കൽ എത്താറായി. നമുക്കിനി ബെക്കലിൽ നിന്ന് കാണാം എന്തായാലും അവിടുന്ന്. സി യു ബൈ ഫ്രണ്ട്സ്. അപ്പൊ അടുത്ത ലിഫ്റ്റ് കിട്ടി. ഒരു 3-4 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ബേക്കൽ ബീച്ച് എത്തി. നമ്മളാ മഹേഷ് ചേട്ടനാണ് ഡയറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി തന്ന്. ചേട്ടനുണ്ട് കൂടെ. ചേട്ടനിവിടെ ഇല്ലേ? അപ്പൊ ചേട്ടനില്ലെന്നാണ് പറയണത്. അപ്പൊ ആ ബേക്കൽ ബീച്ച് എത്തി. ബീച്ച് കാണിച്ചാട്ടാ. മാസ്ക് ഇടട്ടെ. ടിക്കറ്റ് ഒക്കെ എടുക്കണുണ്ട്. ഈ ബീച്ചിൽ കയറാൻ നമ്മളെ കേരള സർക്കാരിന് അടിപൊളി. ബീച്ച് കാണിച്ചരാ. റെഡ് മൂൺ ബീച്ച് ഐഡിയൊക്കെ ഉണ്ട് അവിടെ. അടിപൊളി കൊള്ള. നല്ല അടിപൊളി സ്കൾപ്ചർ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല കിട്ടു സ്കൾപ്ചർ. ഇതിപ്പോ ഒരുപാട് നടക്കാണ് ചേട്ടാ. അങ്ങോട്ട് എന്താണ് അപ്പോൾ ഉള്ളത്? പക്ഷെ കടലാണില്ലല്ലോ. അങ്ങോട്ട് പോണോ? നേരെ പോയിക്കാൻ എന്താ ഉള്ളത്? നേരെ പോയിക്കാൻ എന്താ ഉള്ളത്? ആണോ? ഏ കടികളെ, നിങ്ങൾ നേരെ പോയിട്ട് വന്നാണോ? കുറച്ച് കടികളൊക്കെ കൂടി ഇരിക്കണ്ട്. നല്ല പീസ്ഫുൾ ടീമുകളൊക്കെ ഇരിക്കണ്ട്. മുടിയനെ കാണുമ്പോ തന്നെ അറിയാം നമ്മളെ വൈബാണെന്ന്. എല്ലാരും ചിരിക്കണ്ട്, ഹാപ്പിയാണ് എല്ലാരും. ഞാന് ജേണി ഓഫ് കമൽ. ചെറിയ ക്യൂട്ട്, ഭയങ്കര ക്യൂട്ടാണ്. കണ്ടപ്പോ തന്നെ ഒരു സെക്കൻഡ്. സ്കൾപ്ചർ പോയിക്ക്. സംഭവം കൊള്ള. ഫോട്ടോഷൂട്ടാന്നോളൂ. നമ്മളെ ഗടികളൊക്കെ അടുത്തേക്ക് തന്നെ പാക്ക്. ഏ ഗടികളൊക്കെ ഇരിക്കണ്ട്. മോറൊന്നും കാണിക്കണ്ട്. വീട്ടുകാരെ കണ്ട് പറഞ്ഞ പ്രശ്നമാക്കി. അവസരം നിങ്ങൾ എന്നെ കുറ്റം പറയരുത്. ജേണി ഓഫ് കമാൽ. ജേണി ഓഫ് കമാൽ കൊച്ചി ടു നേപ്പാള്. ഇപ്പൊ എന്തായാലും ഫ്രണ്ട്സ്, ചാനലൊന്ന് വീഡിയോ കട്ട് ചെയ്യാനാണ്. നമ്മ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ, പിന്നെ കാണാം. ഞാനിവിടെ നിന്ന് മുന്നോട്ട് പോട്ടെ. ബീച്ച് ഇപ്പോഴും എത്തിയാളേ. ഇത് എൻട്രൻസ് ആണ്. എൻട്രൻസിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാത്രമേ ഫ്രണ്ടിലേക്ക് കടന്നിട്ടുള്ളൂ. പിന്നെ ഇവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൂടെ ഇങ്ങനെ നിൽക്കണേ സ്റ്റെക്കായി പോയി. കൊച്ചി സ്ലാങ്ങി പറഞ്ഞാല്. അപ്പൊ എന്തായാലും മുന്നിലോട്ട് പോട്ടെ. അവിടുത്തെ യൂസ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. എന്തായാലും അവിടെ വെച്ച് കാണാം. സീ യു. ഇതൊരുപാട് എൻ്റെ അടുത്ത് നടക്കാനായിട്ട് അറിയില്ല. ഒരു പിടുത്തില്ല. മറ്റേ മറ്റേ മരുഭൂമിയെല്ലാം കിടക്കുന്ന റോഡിൽ ഒരു കുന്നുണ്ട് നടക്കാനായിട്ട്. നോക്കട്ടെ എന്താണ് സംഭവം. അച്ഛത്തേക്ക് റോഡൊക്കെ കാണാണ്ടിരിക്കും. രക്ഷയില്ലാട്ട. നീറ്റാണ്, ക്ലീനാണ്. നല്ല നീറ്റ് റോഡൊക്കെയാണ് ഇവിടെ ഉള്ളത്. നോക്കിക്കേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നീറ്റാണ്. കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. നോക്കിക്കേ,
നമ്മളെ ബേക്കൽ ബീച്ച് ആണ് ഇത് നല്ല ക്രൗഡ് ആണ് ഇവിടെ രക്ഷില്ല നോക്കിക്കേ അവിടെ ഇവിടെ കാട്ടി ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് അടി നമുക്ക് ടാറ്റൊക്കെ തന്നിട്ട് എനിക്ക് സൺസെറ്റ് രക്ഷില്ല സൺസെറ്റ് കിട്ടും കിട്ടും സൺസെറ്റ് ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് ബെക്കൽ ഫോർട്ടാണ് കാസർഗോഡ് അപ്പോൾ ഞാനിവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട് ശരിക്കും ടെൻ്റ് അടിക്കാൻ പാടില്ല പക്ഷെ ഞാൻ പോയിട്ട് ഇവിടുത്തെ പോലീസുകാരോടൊക്കെ ചോദിച്ച് പിന്നെ മാനേജറോടൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു അവർക്ക് അപ്പോൾ അവർക്ക് വിശ്വാസമായി അപ്പോൾ അവർ പറഞ്ഞ് അടിച്ചോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇതേ ടെൻ്റാണ് ആ കാണുന്ന ബീച്ചാണ്ടാ ആ കാണുന്ന ബീച്ചാണ് ടെൻറ്റ് അപ്പോൾ നാളെ എന്തായാലും ഞാൻ രാവിലെ എണീക്കുമ്പോൾ അടിപൊളി വ്യൂ കിട്ടുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണ് അറിഞ്ഞൂടാ നമുക്ക് നോക്കാം ഞാൻ പോയിട്ട് കിടന്നുറങ്ങട്ടെ അപ്പം അതുവരെ ഗുഡ് നൈറ്റ് ഹാവ് എ നൈസ് സ്ലീപ്പ് പീസ് ബൈ